അതീവ ഗുരുതരമായ സാഹചര്യം നിയോജക മണ്ഡലത്തിൽ നിലനിൽക്കുകയാണ്. ഷാഫി ജയിക്കുമെന്ന ഉറപ്പ് ഒരു വലിയ ട്രെൻഡ് സെറ്റ് ചെയ്തു, ക്രിയേറ്റ് ചെയ്ത് വന്നു. ഇവിടെ ജനങ്ങളൊക്കെ, നിഷ്പക്ഷമതികളും എല്ലാ ആളുകളും ഷാഫിക്കൊപ്പമാണ്, യു ഡി എഫിനൊപ്പമാണ് എന്ന് വടകരയിൽ നിങ്ങൾക്കൊക്കെ അറിയാം. മാധ്യമ പ്രവർത്തകരോട് ഞാൻ പറയേണ്ടതില്ല. വലിയൊരോളം വന്നപ്പോൾ അത് ഭയപ്പെട്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്നലെ ഇപ്പോൾ 10 സ്റ്റീൽ ബോംബുകൾ അവിടെ പരിസരത്ത് നിന്ന് പിടിച്ചെടുത്തു. ഇതാർക്ക് വേണ്ടിയാണ്? എന്താണ് ഇതിൻ്റെ ഗൂഢാലോചന? വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ പാനൂർ മേഖലയിലെ മുഴുവൻ പാർട്ടി ആഫീസുകളും പോലീസ് റെയ്ഡ് നടത്തണം. ഇവരുടെ ആയുധ ശേഖരം, ബോംബ് ശേഖരം കണ്ടെത്താൻ ഗൗരവതരമായ നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായും ഉണ്ടാകണം. ജനങ്ങൾ ഭീതിയിലാണ്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഇപ്പം തന്നെ ഉടനെ പാർട്ടി സെക്രട്ടറിയുടെ റിപ്പോർട്ട് വരികയാണ്. സ്ഫോടനം നടന്ന് ആള് കൊല്ലപ്പെട്ട് ബോഡി ആശുപത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് റിപ്പോർട്ട് വരുന്നത് പാർട്ടി തള്ളി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ അപലപിക്കുന്നു, ഞങ്ങളുമായി ബന്ധമില്ല. ഇതൊക്കെ നമ്മൾ മറക്കണം. ഇതേ സംഭവമാണ് ഇവിടെ ചെറ്റക്ക, അതേ പഞ്ചായത്തിൽ, കുന്നോത്ത് പറമ്പ് പഞ്ചായത്തിൻ്റെ ബോർഡറായ ചെറ്റക്കണ്ടി പ്രദേശത്ത് 4 മുമ്പ് 2 ഇതുപോലെ ബോംബ് നിർമ്മാണത്തിനിടെ മരണപ്പെട്ടിരുന്നു. ബോംബ് നിർമ്മാണത്തിനിടെ മരണപ്പെട്ട 2 പാർട്ടി പിറ്റേ ദിവസം കോടിയേരി ബാലകൃഷ്ണൻ വന്നു, പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ അപലപിക്കുന്നു, ഞങ്ങളുമായി ബന്ധമില്ല. ഇന്നലെ ഗോവിന്ദൻ മാഷ് പറഞ്ഞ അതേ സെൻറ്റൻസ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. 1 കഴിഞ്ഞപ്പോൾ നമ്മളവിടെ കാണുന്നത് ഈ രണ്ടാളുടെ പേരിലും വലിയ സ്മാരകം ഉയർന്നു വരുന്നതാണ് കാണുന്നത്. വലിയ സ്മാരകം. ഇപ്പോൾ കഴിഞ്ഞ വർഷം ആ 2 രക്തസാക്ഷികളുടെ അനുസ്മരണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പരിപാടി വെച്ചിട്ട് MB ജയരാജനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഇതിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ 6 കഴിയുമ്പോഴേക്കും ഇവർ രക്തസാക്ഷികളാണ്, ധീരരക്തസാക്ഷികളാണ്. അവർക്ക് വേണ്ടി സ്മാരകമുയർത്തും, അവർക്ക് വേണ്ടി അത്യാവശ്യം പല വ്യഞ്ജനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിച്ചു കൊടുക്കും. അങ്ങനെ എത്തിച്ചു കൊടുത്തത് കൊണ്ട് ഇങ്ങനെ തള്ളിപ്പറഞ്ഞ ആളുകളെ, ഈ CPMന്റെ പേര് പറഞ്ഞ് ഈ കുട്ടികളെയൊക്കെ പലതിനും അടിമയാക്കി, ക്രിമിനലുകളാക്കി മാറ്റി, അവസാനം പൊട്ടിത്തെറിച്ചു പോയാൽ തള്ളിക്കളയുന്ന, ഞങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപലപിക്കുന്ന ഈ ഒരു രീതി, ഇതൊക്കെ ഒന്ന് മാറണ്ടേ? എത്ര എത്ര ആളുകളാണ്, എത്ര കുടുംബമാണ്. ഇങ്ങനെ നാട്ടിൽ ഒരുപാട് വിഷയങ്ങളുണ്ടാകാം. അതുകൊണ്ട് ഇതിനെതിരെ അത് ഇതൊരവസാനത്തെ ബോംബ് നിർമ്മാണവും അവസാനത്തെ ബോംബ് പൊട്ടലുമാകണം. ഇത് അതിനെതിരെ ശക്തമായ UDF നാളെ പഞ്ചായത്ത് ആസ്ഥാനങ്ങളിൽ, നാളെ 4:30 UDF RMBI നേതൃത്വത്തിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ എല്ലാ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ആസ്ഥാനങ്ങളിലും പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടക്കും. ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPMന്റെ ഈ ശ്രമത്തിനെതിരെ ശക്തമായ എല്ലാ ആളുകളുടെയും സഹകരണം ഉണ്ടാകണം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായും ഞങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നില്ല. കാരണം പോലീസ് CPMന്റെ മൂടുതാങ്ങികളായി നിൽക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. അതുകൊണ്ട് ജാഗ്രത, എല്ലാ ആളുകളും ജാഗ്രത പാലിക്കണം എന്നുകൂടിയാണ് ഈ അവസരത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കുന്നത്.